സൗറിന്റെ മുകളിൽ സൗറിൽ റസൂലുള്ളാഹിക്ക് കാവലായിരുന്ന പക്ഷിയാണ് പ്രാവ്. അതുകൊണ്ടാണ് മക്കത്തും മദീനത്തും കണ്ടിയിലേ ആയിരക്കണക്ക് പതിനായിരക്കണക്ക് ലക്ഷക്കണക്കായ പ്രാവുകൾക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുത്ത് ഇങ്ങനെ വിടുന്നത്. അതിന് ഇവിടെ തടസ്സല്ല, അതിന് നിരോധനല്ല. കാരണം എന്താ? അതിന് ചരിത്രപരമായ ഒരു കാരണം, റസൂലുള്ളാഹിക്ക് ഈ പർവ്വതത്തിന്റെ മുകളിൽ കാവലിരുന്ന പക്ഷിയാണ് പ്രാവ്. ഇനി മക്കത്തും മദീനത്തും ഗോതമ്പും അതുപോലെ ചെറുപയറും അതുപോലെ കടലയും ഒക്കെ ഇങ്ങനെ ഇട്ടുകൊടുത്ത് കണ്ട് ഐറ്റങ്ങളെ ഒരു സന്തോഷിപ്പിക്കുന്ന രീതി നമുക്ക് കാണാം. അതിന്റെ ചരിത്രപരമായ കാരണം ഹബീബ് അഷ്റഫുൽ വറാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജബലു സൗറിന്റെ മുകളിൽ കാവലിരുന്നു ഈ പ്രാവ് എന്ന് പറയുന്ന പക്ഷി. അതുപോലെ അതിന്റെ ഉള്ളിക്കറങ്ങിയില്ല. ഒരു ഭാഗത്ത് നോക്കുമ്പോ ഞാൻ പറഞ്ഞില്ലേ എട്ടുകാലി വല കെട്ടിയിട്ടുണ്ട്. ഒരു ചില്ലന്തേ തന്നുടനൂലാൽ നെയ്തുണ്ടാക്കിയ വലയത് കൊണ്ട് തിരുനബിക്കായി സൗറന്ന ഗുഹയിൽ മറയുന്ന് തീർത്തിടലായിരുന്നു. നബിദിനത്തിന് ഞാൻ പാടിയ പാട്ട. നമ്മളെ കുട്ടികളെ നബിദിനത്തിന് ബോട്ട് കൊടുക്കണ, പ്രസംഗം കൊടുക്കണ, റസൂലുള്ളാഹിന്റെ ഈ കഥകൾ പറയാനാ, റസൂലുള്ളാഹിനെ ഓർമ്മിക്കാനാ, റസൂലുള്ളാഹിനെ അനുസ്മരിക്കുക. അവിടുത്തെ മഹബീങ്ങളിൽ നമ്മപ്പെടുത്തി തരുമാറാവട്ടെ. കണ്ണുകള് ചെറിയ കുട്ടിന്റെ കൽബിൽ ഒരു ചിലന്തി തന്നുടെ നൂലാൽ നെയ്തുണ്ടാക്കിയ വലയതുകൊണ്ട് തിരുനബിക്കായി സൗർ എന്ന ഗുഹയിൽ മറയുന്ന് തീർത്തിടലായി. ഈ സംഭവങ്ങൾക്കൊക്കെ സാക്ഷിയായ ഇടമാണ് ജബൽ സൗർ. അതിന്റെ താഴ്വരയിലാണ് നമ്മൾ നിൽക്കുന്നത്. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഒരുപാട് ചരിത്രങ്ങള് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ജബൽ സൗറിന്റെ ഉള്ളിൽ നിന്ന് സിദ്ദീഖ് തങ്ങളെ പാമ്പ് പിടിച്ചു പോകുന്നു. കേട്ടുക്കണോ ആ സിദ്ദീഖ് തങ്ങൾ എന്ത് ചെയ്തു കാര്യങ്ങൾ അവിടെ ഇരുന്ന്. അവിടെ നോക്കുമ്പോ കുറെ ദ്വാരങ്ങളുണ്ട്, മാളങ്ങള്. തന്റെ കയ്യിലുണ്ടായിരുന്ന തുണി ഇങ്ങനെ കീറിയെടുത്തിട്ട് എല്ലാ ദ്വാരങ്ങളും അടച്ചു. അവസാനം ഒരു ദ്വാരം ബാക്കിയായി. അവിടെ തന്റെ കാലുണ്ട് വെച്ചു കൊടുത്ത്, കാലിന്റെ പെരല്. എന്തേ, അതിൽ പാമ്പോ താളോ ഉണ്ടെങ്കിലും മുത്തുനബിനെ കടിക്കാൻ പാടില്ല, ഇന്നെ കടിച്ചാലും കുഴപ്പമില്ല. അങ്ങനെ റസൂലുള്ള സിദ്ദീഖ് തങ്ങളുടെ മടിയിൽ ക്ഷീണം കൊണ്ടൊന്ന് തല വെച്ചൊന്ന് ഇങ്ങനെ മയങ്ങി. ആ സമയത്ത് സിദ്ദീഖ് തങ്ങൾ അതിന്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒന്ന് കൊത്തി കടിച്ചു. സിദ്ദീഖ് തങ്ങൾ വേദന കൊണ്ട് മുളഞ്ഞു. കണ്ണുനീര് ഒരു തുള്ളി അറിയാതെ റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് ഊറ്റി. റസൂലുള്ളാഹ് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റു, മയക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. എന്ത് പറ്റി സിദ്ദീഖ്? എന്നെന്തോ കടിച്ചിട്ടുണ്ട് നബിയെ. കാലെടുക്കാൻ പറഞ്ഞു, കാലെടുത്തു. ഭയങ്കര വേദന സിദ്ദീഖ് തങ്ങൾക്ക്. നബി തങ്ങൾ തന്റെ ശറഫാക്കപ്പെട്ട തുപ്പ് നീര് തേച്ചു കൊടുത്തു, ഉമിനീര് തേച്ചു കൊടുത്തു. വിഷാണ്ട് ഇറങ്ങിപ്പോയി, വേദന പോയി. പാമ്പടിച്ചിട്ട് അതാ മുത്തുനബിന്റെ ഉമിനീര്. പാമ്പടിച്ചു കൊടുത്ത് മൂർക്കം പാമ്പടിച്ചു കൊടുത്ത് തുപ്പലേച്ചാലേ ഒന്നുകൂടി ഒരു കാര്യം പോവും. നമ്മളെ ഉപ്പലേച്ചാലേ മുത്തുനബിന്റെ ഉമിനീര്. കണ്ടങ്ങള് വിഷം കേറിയില്ല, വേദന വിട്ടുപോയി, ശമനം കിട്ടി. അതാണ് അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ. അപ്പൊ നിങ്ങൾ വിചാരിച്ചണ്ട സിദ്ദീഖ് തങ്ങൾ എന്തേ പാമ്പ് പിടിച്ചത്? കടിച്ചതൊന്നും അല്ല, മുത്തുനബിനെ ഒന്ന് കാണാൻ വേണ്ടി ഒരുപാട് കാലങ്ങളായി ഈ പർവ്വതത്തിന്റെ മുകളിൽ കാത്തിരുന്ന ഒരു പാമ്പായിരുന്നു ആ പാമ്പ്. എന്നാ നബി തങ്ങൾ വന്നിട്ടും കാണാനേക്കാതെ കാല് വെച്ചപ്പോ ഒന്ന് കാലെടുക്കിന്ന് വല്ല പറഞ്ഞതാ, നല്ല ഒന്ന് തോണ്ടിയതാ. നമ്മള് വരുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ സിദ്ദീഖ് തങ്ങളെ പാമ്പ് പിടിച്ചു, അങ്ങനെ കടിച്ചതൊന്നും അല്ല കേട്ടോ, നിങ്ങളൊന്ന് കാലെടുക്കി, ഞാൻ മുത്തുനബിന്റെ മുഖം ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞൊന്ന് തോണ്ടിയതാണ് ആ സർപ്പം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് ഇടയായ റസൂലുള്ളാന്റെ ത്യാഗ നിർഭരമായ ജീവിതത്തിന് ഹേതുകമായ, അതിന് നിദാനമായ, അതിന് നിമിത്തമായ ഇടങ്ങളിലാണ്, പ്രദേശങ്ങളിലാണ്, ആ ജബൽ സൗറിന്റെ താഴ്വരയിലാണ് നമ്മളുള്ളത്. ആവട്ടെ, അല്ലാഹുവേ റസൂലുള്ളാന്റെ മുഹിബ്ബീങ്ങളിൽ ഞങ്ങളെ പെടുത്തണയല്ല, അവിടുത്തെ ആഷിഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണയല്ല, റസൂലുള്ളാന്റെ ചാരസലാമ പറയാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണയല്ല, ഞങ്ങളുടെ പാപങ്ങൾ അഖിലവും നീ അല്ല, സ്വർഗം നേടിയവരായിട്ട് നിന്നും മദീനയിൽ നിന്നും ഞങ്ങളെ നീ തിരിച്ചയക്കല്ലേ അല്ല, സ്വർഗം നേടിയവരായിട്ട് തിരിച്ചയക്കണയല്ല, ഞങ്ങളെ എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിക്കണയല്ല, എല്ലാ ആവശ്യങ്ങളും നീ വീട്ടിത്തരണയല്ല, എല്ലാ ദോഷങ്ങളും പുറത്ത് പാപ പരിശുദ്ധമായ ഒരു ജീവിതം ശിഷ്ടകാലം ഞങ്ങൾക്ക് നൽകണയല്ല. മറിച്ചവനെ മരിക്കുന്നത് വരെ ഈ ഒരു റസൂലുള്ളാഹിനോടുള്ള ഹുബ്ബ് ഹൃദയത്തിൽ ആവാഹിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണയല്ല, അവിടുത്തെ ശഫാഅത്തിൽ ഞങ്ങളെ പെടുത്തി തരണയല്ല, അവിടുത്തെ ശഫാഅത്തിൽ ഞങ്ങളെ പെടുത്തി തരണയല്ല, അവിടുത്തെ ശഫാഅത്തിൽ ഞങ്ങളെ പെടുത്തി തരണയല്ല, എല്ലാ ഖൈറും ഞങ്ങൾക്ക് നൽകണയല്ല, എല്ലാ ഷർറുകളെ തൊട്ടും ഞങ്ങളെയും കൂട്ടുകുടുംബങ്ങളെയും ഈ സംഘത്തെയും നീ കാക്കണയല്ല. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.